വിദ്യാർത്ഥികൾക്കെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് അധികൃതർ വ്യക്തമാക്കി. പ്രിൻസിപ്പലിനെതിരെ ഉയർന്ന കാലുപിടിക്കൽ വാദത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥിക്കെതിരെയാണ് പരാതി. അതേസമയം കേസിൽ മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമത്തിലാണ് ആരോപണ വിധേയൻ. ഒരു മാസം മുൻപ് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് പ്രിൻസിപ്പലിനെതിരെ ആരോപണം ഉന്നയിച്ചത്. രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി മുഹമ്മദ് സനദിനെ പ്രിൻസിപ്പൽ ഭീഷണിപ്പെടുത്തി കാലുപിടിപ്പിച്ചുവെന്നായിരുന്നു നവാസിന്റെ ആക്ഷേപം. എന്നാൽ മാസ്ക് ഇടാത്തത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് സനദ് ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നാണ് കോളേജ് അധികൃതർ നൽകിയ പരാതിയിലുള്ളത്. കൂടാതെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വ്യക്തിഹത്യ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിയമനടപടിയിൽ ഉറച്ചു നിൽക്കാനാണ് കോളേജ് അധികൃതരുടെ തീരുമാനം. പരാതിയായിട്ട് ഞാൻ മുന്നോട്ട് പോകും. പിന്നെ അതുകൂടാതെ എന്നാ ഈ പർദ്ദ പിടിച്ച് വലിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊന്നും എനിക്ക് ആ കുട്ടീനെ ഞാൻ മറ്റേ കുട്ടീനെ ആക്ഷേപിച്ചു. ഞാൻ ചെയ്യാത്ത മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. പ്രിൻസിപ്പലിനെതിരെ തെറ്റായ ആരോപണം പരസ്യമായി ഉന്നയിച്ചതിന് സർക്കാരുമായി ആലോചിച്ച് നവാസിനെതിരെയും പോലീസിൽ പരാതി നൽകാനാണ് അധികൃതരുടെ നീക്കം. അതേസമയം പരാതി സംബന്ധിച്ച് നിലവിൽ പരസ്യമായ പ്രതികരണം നടത്തേണ്ടെന്ന നിലപാടിലാണ് എം എസ് എഫും ആരോപണ വിധേയനായ വിദ്യാർത്ഥിയും. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.